ബൈബിള് വായിക്കാൻ തുടങ്ങി. അന്ന് മുതല് അതായത് ഈ പുസ്തകം എടുത്ത് കയ്യിൽ പിടിക്കാൻ, അത് പിടിക്കുന്നതൊരു ഭാഗ്യമാണ്, പിടിക്കുന്നത് ഭാഗ്യമാണ്, നെഞ്ചിൽ ചേർത്ത് വെക്കുന്നത് ഭാഗ്യമാണ്, ഇത് ചുംബിക്കുന്നത് ഭാഗ്യമാണ്, ഇതെടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിമാനത്തോടെ നിൽക്കുന്നത് ഭാഗ്യമാണ്. ഒരു കാലത്ത് ഇത് പിടിക്കുന്നത് നാണക്കേടായിട്ട് തോന്നിയിട്ടുള്ള ആളുകളാണ്. ഇങ്ങനെ പിടിക്കുന്ന ഇപ്പൊ അഭിമാനമാണ്. എനിക്കൊരു കാര്യം അറിയാൻ പറ്റും, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ, വർഷങ്ങള് പുറകിലേക്ക് തിരികെ മടങ്ങുമ്പോ എനിക്കൊരു കാര്യം അറിയാൻ പറ്റും, എന്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും വരാൻ തുടങ്ങിയത് ഞാൻ ഈ പുസ്തകം എടുക്കാനും വായിക്കാനും തുടങ്ങിയതിന് ശേഷമാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതിന് ദൈവവചനം നമുക്കൊരു വചനം തരുന്നുണ്ട്, അത് കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഈ പുസ്തകം എടുക്കാനും വായിക്കാനും ദൈവം നമുക്ക് ഭാഗ്യം തരുന്നത് നമുക്ക് ദൈവാനുഗ്രഹം കിട്ടുമെന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്. വെളിപാട് പുസ്തകം 1:3 വെളിപാട് പുസ്തകം 1:3 ഈ പ്രവചനത്തിലെ, ഈ പുസ്തകത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിലെഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. നിങ്ങളിതറിയണം. അതായത് 73 പുസ്തകങ്ങൾ അടങ്ങിയ പരിശുദ്ധ കത്തോലിക്കാ സഭ നമ്മുടെ ഉള്ളം കൈയിലേക്ക് വെച്ച് തന്ന ലോകത്തെ ഏറ്റവും നല്ല പുസ്തകം, ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകം, ലോകത്താദ്യമായി അച്ചടി മഷി പുരണ്ടത് ഈ പുസ്തകം പ്രിന്റ് ചെയ്യാനാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച പുസ്തകം, ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകം, ലോകത്തെ എല്ലാ പുസ്തക കമ്പനികളുടെയും ബെസ്റ്റ് സെല്ലറായ പുസ്തകം, ഏറ്റവും കൂടുതൽ ജനകോടികൾ വായിച്ച് ഇന്നും ആവേശത്തോടെ ആർത്തിയോടെ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം, ഇന്നും ലോകത്തിന്റെ അനേക പ്രാദേശിക ഭാഷകളിലേക്ക് അതിവേഗം തർജ്ജമ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുസ്തകം, 60 എഴുത്തുകാർ 1500 വർഷങ്ങളെടുത്ത് എഴുതി പൂർത്തിയാക്കിയ പുസ്തകം. ആ എഴുത്തുകാർ, 60 എഴുത്തുകാര് 4 ഭൂഖണ്ഡങ്ങളിൽ ജീവിച്ചവർ, അവർ പരസ്പരം കണ്ടിട്ടില്ലാത്തവർ, പരസ്പരം ആശയങ്ങൾ കൈമാറാത്തവർ, പരസ്പരം ഒരാൾ എഴുതുന്നത് മറ്റേയാൾക്ക് അറിവില്ലാത്ത വിധത്തിൽ അകലങ്ങൾ കൊണ്ട് അകറ്റി നിർത്തപ്പെട്ടവർ, 60 എഴുത്തുകാർ 1500 വർഷങ്ങൾ. പ്രിയപ്പെട്ട മക്കളെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ 73 പുസ്തകങ്ങൾ എഴുതി പൂർത്തിയാക്കി, ഒരൊറ്റ ഗ്രന്ഥമാക്കി പരിശുദ്ധ കത്തോലിക്ക സഭ തുന്നിക്കെട്ടി നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നിട്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ ഇരുന്ന് ഈ ബൈബിള് വായിക്കുമ്പോ ഉൽപ്പത്തിയിൽ പറഞ്ഞതിന് വെളിപാടിൽ മറുപടി, ഉൽപ്പത്തിയിൽ പറയാതെ വെച്ചത് വെളിപാടിൽ പൂരിപ്പിക്കപ്പെടുന്നു. 73 പുസ്തകങ്ങൾ എഴുതിയത് 60 എഴുത്തുകാര് 4 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന്, പക്ഷേ അതിനെ തുന്നിക്കെട്ടിയത് സഭയല്ല, പരിശുദ്ധാത്മാവാണ്. അതിനെ കൂട്ടിച്ചേർത്തത് പരിശുദ്ധാത്മാവാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൃത്യമായ യുക്തിഭദ്രമായ തുടർച്ച തന്നത് പരിശുദ്ധാത്മാവാണ്. ലോകത്തങ്ങനെയൊരു ഗ്രന്ഥം ലോക ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടില്ല, എഴുതപ്പെടാനും പോകുന്നില്ല. ഈ പുസ്തകം വായിക്കാതെ മരിച്ചാൽ അത് മഹാഭാഗ്യക്കേടാണ്, ദൗർഭാഗ്യമാണ്, അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരിതമാണ്, ജീവിതത്തിൽ ഇന്നോളം കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് ഈ പുസ്തകം വായിക്കാൻ പറ്റാതെ മരിച്ചൊടുങ്ങുക എന്നത്. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലോകത്തെ മറ്റേത് പുസ്തകം വായിച്ചാലും നിങ്ങൾ ആ പുസ്തകം വായിച്ച് മടക്കുമ്പോൾ ഒരുപിടി ആശയങ്ങളിൽ എത്തിച്ചേരും. ഞാൻ കോളേജിൽ സാഹിത്യം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. എനിക്ക്, ഞാൻ കുട്ടികളെ പുസ്തകം പഠിപ്പിക്കുമ്പോൾ എനിക്കറിയാം, ഓരോ പുസ്തകവും പഠിപ്പിച്ചു കഴിയുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഒരുപിടി ആശയങ്ങൾ പതിയണമെന്നാണ് അധ്യാപകരുടെ ആഗ്രഹം. കുട്ടികളോട് പറയും, ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്ന ആശയങ്ങൾ ഇതൊക്കെയാണ്. ലോകത്തെ എല്ലാ പുസ്തകങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ചങ്കനകത്തേക്ക് എഴുതിയിടുന്നത് ഒരുപിടി ആശയങ്ങളാണ്. എന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളുക, ഈ ബൈബിൾ നിങ്ങൾ വായിച്ചു തീരുമ്പോ നിങ്ങൾ എത്തിച്ചേരുന്നത് ഒരുപിടി ആശയങ്ങളിലല്ല, ജീവിച്ചിരിക്കുന്ന ചോരയും നീരുമുള്ള, മരിച്ചിട്ടും മരിക്കാതെ എഴുന്നേറ്റ, കല്ലറ പൊട്ടിച്ചുയർത്തെഴുന്നേറ്റ, സ്വർഗീയ പിതാവിന്റെ വലതുഭാഗത്തിന് ഇന്നും മാധ്യസ്ഥം വഹിക്കുന്ന, മഹത്വത്തിന്റെ വാനമേഘങ്ങളിൽ കാഹളം മുഴങ്ങുന്ന ഒരു നേരത്ത് വീണ്ടും വരുമെന്ന് പറഞ്ഞ, വീണ്ടും വരാൻ പോകുന്ന യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തിയിലാണ് ഈ പുസ്തകം യാത്ര ചെയ്യുന്നതും എത്തി നിൽക്കുന്നതും അവസാനിക്കുന്നതും. ബൈബിള് വായിച്ചു തീരുമ്പോൾ നിങ്ങൾ യേശുവിലെത്തും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ് ബൈബിൾ തർജ്ജമ ചെയ്ത് മലയാളത്തിലാക്കാൻ മലയാളിയെ സഹായിച്ചത്. ബെഞ്ചമിൻ ബെയ്ലി ചാത്തുമേനോൻ എന്ന പേരുള്ള ഒരു ഹൈന്ദവ സംസ്കൃത ഇംഗ്ലീഷ് മലയാള പണ്ഡിതന്റെ സഹായം തേടി.
ചാത്തുമേനോൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിൾ പരിഭാഷപ്പെടുത്താൻ തുടങ്ങി. ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ചാത്തുമേനോൻ ഉൽപ്പത്തി പുസ്തകം വായിച്ചു, പുറപ്പാട് വായിച്ചു, ലേവ്യരും സംഖ്യരും ആവർത്തനങ്ങളും ജോശുവയും ന്യായാധിപന്മാരും സാമുവേലും രാജാക്കന്മാരും എല്ലാം വായിച്ചു, പുസ്തകങ്ങളെല്ലാം വായിച്ചു, സങ്കീർത്തനം സുഭാഷിതം വായിച്ചു. മലാഖി പ്രവചനത്തിൽ ചാത്തുമേനോൻ പഴയ നിയമം തർജ്ജമ ചെയ്ത് പൂർത്തിയാക്കി, പുതിയ നിയമം വായിക്കാൻ തുടങ്ങി. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിച്ചു. പഴയ നിയമം തർജ്ജമ ചെയ്ത് പൂർത്തിയാക്കുമ്പോ ചാത്തുമേനോൻ എന്ന അക്രൈസ്തവനായ സഹോദരന് ഒരു കാര്യം പിടികിട്ടി, ലോകത്തെ മറ്റ് പുസ്തകങ്ങൾ യാത്ര ചെയ്യുന്ന ദിശയ്ക്കല്ല ഈ പുസ്തകം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ പുസ്തകം വരാൻ പോകുന്ന ഏതോ ഒരു ചരിത്ര പുരുഷനിലേക്ക് കൈ ചൂണ്ടുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം വരാൻ പോകുന്ന ഒരാളെ ആന്റിസിപ്പേറ്റ് ചെയ്താണ് യാത്ര ചെയ്യുന്നത്. ഈ പുസ്തകം ഒരാൾ വരുന്നതിന്റെ കാഹളമാണ്. ഈ പുസ്തകം ആരോ ആരുടെയോ വരവിനെ വിളിച്ചു പറയുകയാണ്. ചാത്തുമേനോൻ മലാഖി പ്രവചനം എഴുതി അവസാനിപ്പിക്കുമ്പോ ചാത്തുമേനോന്റെ ഉള്ളിൽ ആരാണ് ഈ മനുഷ്യൻ, വരാൻ പോകുന്ന ഈ മനുഷ്യൻ ആരാണ്? പ്രിയപ്പെട്ടവരെ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതി, യോഹന്നാന്റെ സുവിശേഷം എഴുതി പൂർത്തിയാക്കുമ്പോ ചാത്തുമേനോൻ തന്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു, വരാൻ പോകുന്ന നൂറ്റാണ്ടുകൾ കാത്തിരുന്ന, നൂറ്റാണ്ടുകൾ പ്രതീക്ഷിച്ച് കൊതിയോടെ കാത്തിരുന്ന ആ മഹാമനുഷ്യനെ, ആ ദൈവപുത്രനെ, ചാത്തുമേനോൻ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച് മലയാളിക്ക് ബൈബിൾ കിട്ടുമ്പോ ബൈബിൾ തർജ്ജമ ചെയ്ത് ചാത്തുമേനോൻ മാമോദീസാമുങ്ങിയെ ക്രിസ്ത്യാനിയായിട്ട് മാറി. ചെത്തി പറഞ്ഞ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ പുസ്തകം വായിച്ചു തീരുമ്പോ നിങ്ങൾ ഒരാളുടെ ചങ്കിനകത്ത് നിങ്ങളുടെ യാത്ര അവസാനിപ്പിക്കും. യേശു ക്രിസ്തുവിലാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്, യേശുവിലേക്കാണ് ഈ യാത്ര. അതുകൊണ്ട് ഇത് വായിക്കാതെ നിങ്ങൾ മരിക്കരുത്. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ തിരുവചനത്തെ സ്നേഹിക്കണം. നിങ്ങൾ യേശുവിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വചനത്തെ കേൾക്കണം. നിങ്ങൾ യേശുവിനെ പ്രാണനോട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വചനം ചേർത്ത് പിടിക്കണം. വചനത്തിനകത്തുകൂടി ഒരു ഇരട്ടവാലൻ പുഴുവിനെ പോലെ നിങ്ങൾ ആ വചന പുസ്തകവുമായി അടയിരുന്ന് ഇഴഞ്ഞു നടക്കണം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ.